नमस्कार नारायण जप महात्म्यम भागम 137 नारायण 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 भागवतम श्रीमद्भागवतम ഒന്നാം സ്കന്ധത്തിലെ സോറി മൂന്നാം സ്കന്ധത്തിലെ 15 അധ്യായം ജയ വിജയ ശാപം എന്നുള്ളത് രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് അതിൻ്റെ അവസാന ഭാഗത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ 46 ശ്ലോകമാണ് പറയുക. 45 ശ്ലോകം എന്തായിരുന്നു എന്ന് ഞാൻ പറയാം. ഐശ്വര്യം മന്യജന ദുർലഭമെന്നും ആവാഹിക്കുന്നതായി ബഹുമതം നയനാഭിരാമം യോഗസ്ഥർ തൻ മനസ്സാധനഭൂതം അപ്പൂരു ആപ്പും അപ്പും അരു അപ്പും രൂപത്തെ നോക്കി മുനിമാർ സ്തുതിച്ചിതേതവും. അതായത് പഞ്ചഭൂതങ്ങളുടെ നേതാവായിരിക്കുന്ന അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ കാരണപുരുഷനായിരിക്കുന്ന ആ ഭഗവാനെ സ്തുതിച്ചു എന്ന് പറയുന്നു. ആ സ്തുതി എന്താണ് എന്നാണ് അവർ ആരെ സ്തുതിച്ചത്? സാക്ഷാൽ സനൽകുമാരാദികളെ. സനൽകുമാരന്മാർ അവർ നാലാളാണ്. അപ്പോൾ കുമാരന്മാർ സ്തുതിക്കുന്ന ഭാഗം വളരെ വിശേഷമായിട്ട് കേൾക്കുക. നിന്നാഭിജൻ ജനഗണങ്ങളോടോതി നിന്റെ തത്വം ഗ്രഹിച്ചു ഹൃദി ഞങ്ങളണച്ചു നിന്നെ കാണാനുമായി ഇതുമട്ട് ഹൃദിസ്ഥനായും ദുർബുദ്ധികൾക്ക് മറവാണ്ടൊരു നിന്നെ ഇപ്പോൾ. എന്തൊക്കെയാണ് പറഞ്ഞത്? നിന്നാഭിജൻ നിന്റെ നാഭിയിൽ ഉൽപ്പന്നമായ താമരയിൽ ഇരിക്കുന്ന ബ്രഹ്മാവ് ജനകൻ ഞങ്ങളുടെ അച്ഛനാ. അപ്പൊ വിഷ്ണു ആരാ? ഇവരുടെ മുത്തശ്ശനാണ് അല്ലേ? അച്ഛൻ്റെ അച്ഛനാണ്, അച്ചച്ഛനാണ്. സനകാദികൾക്ക് വിഷ്ണു ആരായിട്ട് വരും? അച്ചച്ഛൻ. കാരണം എന്താ? ബ്രഹ്മാവിൻ്റെ പൊക്കിളിലാണ്, ഉൽപ്പന്നമായ താമരയിലാണ് ആരിരിക്കുന്നത്? ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിൻ്റെ മക്കളാണ്. അതാണ്, അങ്ങനെ വായിച്ച് മനസ്സിലാക്കണം. നിന്നാഭിജൻ ജനഗണങ്ങളോടോതി നിന്റെ തത്വം. ആ അവിടെയാണ് നിന്റെ രൂപത്തിൻ്റെ സഗുണോപാസന എല്ലാവരും. നിന്റെ തത്വം ആരാണ്? വിഷ്ണു. അതാണ് ആ തത്വം. തത്വശാസ്ത്രങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടി പുരാണങ്ങളെ സൃഷ്ടിച്ചു. അപ്പോൾ നമ്മൾ ആ തത്വം മനസ്സിലാക്കി ജീവിക്കണം. അപ്പോൾ ആ തത്വം ഗ്രഹിച്ച ഹൃദി ഞങ്ങളണച്ചു നിന്നെ. തത്വജ്ഞന്മാർക്ക് മാത്രമാണ് അവരുടെ ഹൃദയപത്മത്തിലെ ഈശ്വരനെ കാണാൻ പറ്റൂ. ഈശ്വരൻ നിവസിക്കുന്നത് കൂടസ്ഥനായിട്ട് അന്തര്യാമിയായിട്ട് ഓരോ ജീവനിലുണ്ട്. ഇതാണ് പറഞ്ഞത്. തത്വം അറിയാത്തവർക്കാണ് പ്രതിമകൾ വേണമെന്നുള്ള ഷാഢ്യം. അയ്യോ കൊറോണ കാലല്ലേ, 6 ഞാൻ കണ്ണനെ കണ്ടിട്ട്. ഞാൻ അതിനെ നിന്ദിക്കല്ലാട്ടുവോ, വിത്ത് ഡ്യൂ റെസ്പെക്ട്. അതാ പറഞ്ഞത്, വിത്ത് ഡ്യൂ റെസ്പെക്ട്. നമ്മൾ ജ്ഞാനികളായി തീരണം, ശ്രമിച്ചുകൂടെ, എന്താ കുഴപ്പം? എല്ലാ ദിവസം ഈ ചന്ദനം ചാർത്തും ഈ വണ്ണയും കക്കള ഭഗവാനെന്ന് പറഞ്ഞ എന്താ നമുക്ക് കിട്ടാൻ പോണത്? ആലോചിച്ച് നോക്കൂ. ഭഗവാൻ വെണ്ണ കട്ടു എന്ന് പറഞ്ഞത് ഒരു കഥയാണ്, കഥ രചിച്ചതാണ്. ഭഗവാൻ തൂവെള്ള നിറമുള്ള ഭക്തരുടെ മനസ്സിനെ അപഹരിച്ചു. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് മോക്ഷം കൊടുക്കാൻ. അല്ലാതെ കണ്ട് ഭഗവാൻ കള്ളനല്ല. ഇതാണ് വെണ്ണക്കണ്ണ വെണ്ണക്കണ്ണ എന്ന് വിളിച്ചോളൂ വിളിച്ചോളൂ എന്ന് പറഞ്ഞതിന് കാര്യമില്ല. വെണ്ണ പോലെ മനസ്സാവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പം അതിൽ ഭഗവാന്റെ രൂപം തെളിയും, ഭഗവാന്റെ തത്വങ്ങൾ, ശ്രേഷ്ഠമായിട്ട് തത്വങ്ങൾ തെളിയും. അതേപോലെ ജീവിക്കാം. അതിനേക്കാൾ അതിനാണ് ഈ എന്താണെന്ന് പറഞ്ഞത്, മോക്ഷം 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 എന്ന് പറഞ്ഞതേ. അപ്പോൾ തത്വം ഗ്രഹിച്ചു ഹൃദി ഞങ്ങൾ അണച്ചു നിന്നെ കാണാനുമായി ഇതുമട്ട്. ഇപ്പം ഇവിടെ വന്നത് എന്താ? ഞങ്ങളുടെ ഹൃദയസ്ഥനാണ് അങ്ങ്. എന്നാൽ ആ ഹൃദയസ്ഥനായിരിക്കുന്ന അങ്ങയെ സ്ഥൂലമായിട്ടൊന്ന് കണ്ടുകളയാമെന്ന് വിചാരിച്ച് വന്നതാണ്, അത്രയേ ഉള്ളൂ. ഹൃദയസ്ഥനായും ദുർബുദ്ധികൾക്ക് മറവാണ്ടൊരു നിന്നെ ഇപ്പോൾ. എന്നാൽ ദുർബുദ്ധികൾക്ക് അവരവരുടെ ഹൃദയകമലത്തിൽ കാണില്ല. ഹൃദയകമലത്തിൽ കാണാതെ കണ്ട് നിൻ്റെ ഈ രൂപം കണ്ടിട്ടും കാര്യമില്ല, ആളെ അറിയില്ല എന്നർത്ഥം. ഇപ്പം
അപ്പൊ ദേവകി ദേവിക്കും വസുദേവർക്കും തൻ്റെ ഓമനപുത്രനായിരുന്നിട്ടും അദ്ദേഹം അവരെ നാരദരോട് ചോദിച്ചു, ഞങ്ങൾ പുണ്യനാളെ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് നാരദരോട്. അയ്യോ മഹാ കഷ്ടം, വസുദേവരെ നിങ്ങൾ ഇത്ര പൊട്ടനാന്ന് ഞാൻ വിചാരിച്ചില്ല. ലോകത്തിലുള്ള ഋഷീശ്വരന്മാരൊക്കെ ആരുടെ പിന്നെ പാദാരവിന്ദങ്ങളെയാണ് ഹൃദയത്തിൽ വെച്ച് യോഗീശ്വരന്മാർ ആനന്ദിക്കുന്നത്? ആ വ്യക്തി നിങ്ങളുടെ മകനായിരുന്നിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും വേറൊരു ദൈവത്തിനെ ആചരിച്ചാലേ അനുമോദിച്ചാലേ കാര്യം നടക്കൂന്ന് തോന്നിയത്. അഹോ കഷ്ടമെന്നാ പറഞ്ഞത്. ഇതാണിപ്പോൾ നമ്മളൊക്കെ സ്ഥിതി. നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ഇരുന്നിട്ടും നമ്മൾ എന്ത് ചെയ്യണു? ശരീരം വേദനിപ്പിച്ച് കാശ് ചെലവാക്കി വേറെ സ്ഥലത്തിൽ പോയിട്ട് ക്യൂ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നം. അപ്പോൾ പറയണു, ദുർബുദ്ധികൾക്ക് മറവാണ്ടൊരു ദുർബുദ്ധികളെ കാണൊക്കെ മറവാണ്, അങ്ങ് പിന്നെ കാണില്ല. നിന്നെ ഇപ്പോൾ ഏതൊന്നു നിൻ കരുണയാതിടഭക്തിയാർന്ന് നിൻ നിർഗ്രന്ഥരായ മുനിമാർ ഹൃദി കാണുമോ നിത്യം. അതാണ് ഋഷീശ്വരന്മാരെ നിത്യം സദാസമയം അവരുടെ ഹൃദയമത്തിൽ അതാണ് അവരെ അകക്കണ്ണുകൊണ്ട് ഈ നഗ്നമായ കണ്ണിനെ അടച്ച യോഗ എന്താണ് പറയുക, ഭഗവാനെ എന്താ പറയുക പിന്നെ കാണുകയാണ് അന്തർമുഖനായിട്ട്. അതാണ് ബഹിർമുഖത്വം കൊണ്ട് കാര്യമില്ല, അകക്കണ്ണുകൊണ്ട് യോഗാവസ്ഥയിൽ അനുഭവിക്കുകയാണ്. ഹൃദി കാണുമോ നിത്യം ആ ബ്രഹ്മരൂപം ഇഹ, ആ ബ്രഹ്മരൂപം നാമരൂപം നാമവും രൂപവും ഇല്ലാത്ത ആ ബ്രഹ്മരൂപം ഇഹ ഭക്തിഹിതാർത്ഥമേവം. ഭക്തി അനുഭവിക്കുന്നവർക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാം. ഭക്തിഹിതാർത്ഥമേവം സ്വാത്മകം സത്വാത്മകം സത്വാത്മകം ആത്മാവിൻ്റെ രൂപം സത്വാത്മകം തനുധരിച്ചരുളുന്നു നിന്നിൽ. ആ തത്വാത്മകം എന്ത് ധരിച്ചു? തനു, ശരീരത്തെ ധരിച്ച് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ മുന്നിൽ ഞങ്ങളുടെ. നിൻ പുണ്യകീർത്തിചരിതത്തിൽ അലം രസിച്ച്, അതായത് നിൻ്റെ പുണ്യകീർത്തനങ്ങൾ ആടി പാടി ജീവിച്ചിരിക്കുന്ന രസിക്കുന്ന ഞങ്ങൾക്ക് നിൻ കാലുദാൻ ശരണമാക്കിയൊരസമർത്ഥ, എൻ്റെ പരിപാവനമായിട്ടുള്ള പാദാരവിന്ദങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് തുണ. ശരണമാക്കിയ സമർത്ഥർ, അവരാണ് സമർത്ഥന്മാർ, പോക്കറ്റടിക്കാരല്ല സമർത്ഥന്മാർ. നുണയിൽ കൂടെ ഇല്ലാത്തതിനെ ഉണ്ടാക്കി നിയമം കയ്യിലെടുത്ത് നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾസ് കൂടെ പറയുന്ന വക്കീൽമാർ സമർത്ഥരല്ല. ആരാണ് സമർത്ഥർ? അവരവരുടെ ഹൃദയകർമ്മത്തിൽ വാഴുന്ന ആ നാമരൂപമായിരിക്കുന്ന ബ്രഹ്മത്തിനെ അനുസന്ധാനം ചെയ്ത് അത് ഒരു അമൃതാണെന്നുള്ള രീതിയിൽ മരണമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കുന്നവരുണ്ടല്ലോ, അവരാണ് സമർത്ഥർ എന്നാ പറഞ്ഞത്. പിന്നെ പറഞ്ഞു, മോക്ഷാഖ്യമാം ശരണമാക്കിയൊരസമർത്ഥർ, മോക്ഷാഖ്യമാം തവ മഹാകൃപയും ത്യജിക്കും. വേണ്ടി വന്നാൽ അങ്ങയുടെ മോക്ഷം എന്നുള്ള പേരുള്ള തവ മഹാകൃപയും ത്യജിക്കും. എന്തിനു വേണ്ടിയിട്ട്? ഞങ്ങൾക്ക് അങ്ങനെ വേണ്ട, ഞങ്ങൾക്ക് ഏത് ദുരിതങ്ങളുണ്ടെങ്കിലും ആ ദുരിതങ്ങളെ ഭവസാഗരങ്ങളെ തരണം ചെയ്യാൻ അങ്ങയുടെ നാമമാത്രമാകുന്ന തോണി ഉണ്ടായാൽ മതി. അതാണ് കുന്തിദേവിക്ക് അതിൽ പരമശ്രേഷ്ഠയാണ്. കൃഷ്ണ അനവരതം ദുഃഖത്തെ തരുന്നു എന്ന് പറഞ്ഞ ഒരേ ഒരു മഹാഭാരതത്തിലെ ഒരു സ്ത്രീരത്നമാണ് കുന്തിദേവി, പാണ്ഡവന്മാരുടെ അമ്മ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് പ്രതികൂല സാഹചര്യം ആണെങ്കിലും ശരി, രണ്ട് കൈയും നീട്ടിയിട്ട് ഈശ്വരഹിതത്തെ ആക്സെപ്റ്റ് ചെയ്യുക, അതിൽ തെളിഞ്ഞു നിൽക്കുക. ആഹാ, എനിക്ക് പ്രശ്നങ്ങളോ? ഇല്ല കൃഷ്ണ, എനിക്ക് പ്രശ്നങ്ങളില്ല. അങ്ങയുടെ മഹാമായ എനിക്ക് എത്ര പ്രശ്നങ്ങൾ തന്നാലും ഞാൻ അങ്ങയുടെ നാമത്തിൽ കൂടി ഞാൻ അതിനെ അതിജീവിക്കും. അതാണ് ഈ നിഷ്കാമകർമ്മത്തിൻ്റെ ഒക്കെ പ്രസക്തി. അപ്പോ ബീജേർക്കും മന്യ വിഭവാദികൾ എന്തു പിന്നെ, അതാണ് അതിന് കരുത്തുള്ളവർക്ക് ഏത് തരത്തിലുള്ള ഭയചകിതമായ ജീവിത സാഹചര്യങ്ങളും ഒരു പ്രശ്നമല്ലാണ്. ബീജേർക്കും സത്യം പരം ധീ മഹി. അപ്പോൾ സത്യമാണ് പരമമായ ദിവ്യമായ ഔഷധം അല്ലേ.
അപ്പൊ ഇവിടെ ബി ചേർക്കും അന്യവിവാദികൾ എന്തു പിന്നെ നിൻ പുണ്യകീർത്തി കഥ കാതു നിറയ്ക്കുമെങ്കിൽ. എന്താണ് ചിലവര് ഈ സജ്ജന സംസർഗം, അതായത് എന്താണ് പറയുക, അതിന് വേറെ സത്സംഗം, സത്സംഗം എന്ന് പറഞ്ഞാൽ സജ്ജന സംസർഗമാണ്. ആ ഈ സത്സംഗത്തിന് താല്പര്യം കാണിക്കണം. എന്തുകൊണ്ടാ? നിൻ പുണ്യകീർത്തി കഥ കാതു നിറയ്ക്കുമെങ്കിൽ, നിൻ കാലിലെ തുളസിയായി വരുമെങ്കിൽ വാക്കും. നിന്റെ തത്വശാസ്ത്രങ്ങളെ ഉൾക്കൊണ്ടിട്ടുള്ള കഥ എൻ്റെ കാതിൽ കൂടി മനസ്സ് നിറഞ്ഞാൽ പിന്നെന്തായി, നിന്റെ പാതാരമിന്ദത്തിലുള്ള തുളസിയായിട്ട് ഞാൻ തീരും. അതാണ് കവിഭാവന. പക്ഷെയോ, വരുമെങ്കിൽ വാക്കും ചേതസ് നിൻ ചരണ ഭൃംഗവുമാവുമെങ്കിൽ, ചേതസ് നിൻ ചരണ ഭൃംഗവുമാകുമെങ്കിൽ, ഞാനൊരു വണ്ടായി തീർന്നിട്ട് നിന്റെ പാദകമലത്തിലുള്ള തുളസീധാമങ്ങളുടെ വാസന അനുഭവിക്കും. ഹേ കൃഷ്ണ, പ്രമോഷമുണ്ടോ? ചേതസ് നിഞ്ചരണ ഭൃംഗവുമാകുമെങ്കിൽ, പാപങ്ങളാൽ നരക ജന്മവും ഇങ്ങു ഹൃദ്യം. അവിടെയാണ് കുന്തിദേവി പറഞ്ഞതേ, പാപങ്ങളാൽ നരക ജന്മവും ഇങ്ങു ഹൃദ്യം. ഞങ്ങൾ നരന്മാരായിട്ട് സദാ മർത്യന്മാരായിട്ട് മരണ സ്വാഭാവികമായുള്ള മരണത്തെ പുൽകുന്നവരായിട്ട് കൂടി ഞങ്ങള് ഹൃദ്യം, അത് സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാ? ഞങ്ങൾക്ക് ഈ ഒരു ആക്ഷൻ അറിയാം. ഏതാക്ഷൻ? ഒരു വണ്ടായിട്ട് അങ്ങയുടെ പാദകമലത്തിൽ ഇങ്ങനെ നാല് ഭാഗം നടക്കുക. ഇങ്ങനൊരു അവസരം ഭഗവാൻ തന്നില്ലേ എനിക്ക് എന്നുള്ള ഒരു സന്തോഷമാണ് എനിക്ക്. ഇങ്ങനൊരു അവസരം, കുറച്ച് സമ്പത്തുണ്ടായാൽ ഇതൊക്കെ മുടങ്ങിട്ടോ അല്ലേ? അതുകൊണ്ടല്ല എനിക്ക് വലിയ പേടിയായി സമ്പത്തിനെ. എന്താ കാരണം? ഇന്ന് റെസ്റ്റ് എടുക്കുക. ഇന്നിപ്പോ റെസ്റ്റ് എന്നുള്ളത് എൻ്റെ ജീവിതത്തിലില്ല. ആ അപ്പൊ പാപങ്ങളാൽ നരജന്മവും ഇങ്ങ് ഹൃദ്യം, ദേഹാത്മബുദ്ധി എഴുവോർ കുലപിച്ചിടൊത്ത ഒത്ത ഈ പുണ്യരൂപം മിക കാട്ടുകയാൽ ശുഭാത്മൻ. അങ്ങ് ആരാ? ശുഭാത്മനാണ്. ആത്മാക്കൾക്ക് ശുഭത്തെ വരുത്തി തീർക്കണു. അങ്ങ് എന്താ ചെയ്യണത്? ദേഹാത്മബുദ്ധി എഴുവോർക്കു ലഭിച്ചിടാത്ത, ദേഹമാണ് ആത്മാവ് എന്നുള്ള ബുദ്ധി ഉള്ളവർക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. വൈകുന്നേരം 5 മണിക്ക് നട തുറന്നാൽ ചിലപ്പോൾ ആ രൂപം ഒന്ന് കാണും പ്രതിമയിൽ. ഹൃദ്യസ്ഥനായിരിക്കുന്ന അങ്ങനെ അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ദേഹാത്മബുദ്ധിയാ വരുത്. അഹം ആത്മ. ശങ്കരാചാര്യരെ അദ്ദേഹത്തിൻ്റെ ഗുരുവിനോട് പറഞ്ഞു, അത്രേ, ഞാൻ ബാലനല്ല, ഞാൻ യുവതിയല്ല, ഞാൻ ആണല്ല, ഞാൻ പെണ്ണല്ല, ഞാൻ നപുംസകമല്ല, ഞാൻ ആരാ? ഞാൻ ആത്മാവാണെന്നാ പറഞ്ഞതേ ശങ്കരാചാര്യരെ. എല്ലാവരും ശങ്കരാചാര്യരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടാവും, പക്ഷെ ശങ്കരാചാര്യർ എന്ത് പറഞ്ഞു എന്നുള്ളത് അറിയില്ല. അവിടെയാണ് ദേഹാത്മബുദ്ധി ഉള്ളവർക്കു ലഭിച്ചിടാത്തൊരു പുണ്യരൂപം മിക കാട്ടുകയാൽ ശുഭാത്മൻ. കണ്ണിനു നിർവൃതി ലഭിച്ചത് ഇവർക്കു തിണ്ണം. ഉറപ്പ് തിണ്ണം എന്ന് പറഞ്ഞാൽ തിണ്ണയല്ല, തിണ്ണം. കണ്ണിനു നിർവൃതി, പ്രവൃത്തിയല്ല കണ്ണിന്. കണ്ണിന് പ്രവൃത്തി എന്താ വെച്ചാൽ അരുതാത്തത് കാണുമ്പോളാ പ്രവൃത്തി. അത് കാണണം, അത് കാണണം എന്നുള്ളൊരു തോന്നുന്നുണ്ടാവും. ഇത് നിർവൃതി. ഭഗവാന്റെ രൂപം, ഭഗവാന്റെ ലാവണ്യം, ഭഗവാന്റെ നിർമ്മലത, അതാണ് അനുഭവിക്കണതേ. കണ്ണിനു നിർവൃതി ലഭിച്ചത് ഇവർക്ക് തിണ്ണം ഐശ്വര്യപൂർണം പൂർണ്ണൻ അവിടത്തെ നമസ്കരിക്കാം. നമസ്കരിക്കുക, നമസ്കരിക്കുക. ഷട്ട് ചെളിയാവുന്നൊന്നും വിചാരിക്കരുത്. ശരീരത്തിന് എന്താ പറയുക, മൺതരികളാവെന്ന് വിചാരിക്കരുത് കേട്ടോ. നീണ്ടു നിവർന്ന് വാഴ വെട്ടിട്ട കൂട്ടത്തിലെ കയ്യും കാലും നീട്ടി നമസ്കരിക്കുക. കൃഷ്ണ ഗുരുവാരപ്പ കാക്കണേ ഭഗവാനേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ 15-ാം അധ്യായം ഭഗവത് പാദാരാമൃതത്തിൽ സമർപ്പിച്ചു. 3-ാമത്തെ സ്കന്ധത്തിൽ ഇനി നമ്മൾ 16-ാം അധ്യായം ജയവിജയ ശാപാനുഗ്രഹം. ഇപ്പം ശാപുണ്ടായി, ഇനി അത് അനുഗ്രഹമായിട്ട് മാറുകയാണ്. ഇട്ടുവാ അത് കേൾക്കുക. സമയം ഇങ്ങനെ പോണതറിയില്ല നമ്മളെ. ബ്രഹ്മാവ് പറഞ്ഞു, ബ്രഹ്മാവ് ആ ചാ
ഏവം വിജ്ഞാനഘനരാം മുനിമാർ സ്തുതി ചെയ്കവേ പ്രതിനന്ദിച്ചു കൊണ്ടോ ദീ വൈകുണ്ഠ നിലയൻ പ്രഭു. ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയും അല്ലേ, ഉരുളയ്ക്ക് ഉപ്പേരി. അപ്പോ ഇങ്ങനെ അതി ഗഹനമായ മാധുര്യ വാക്കുകളാൽ ഭഗവാനെ സ്തുതിച്ച ആ സനൽകുമാരാദികളോട് ഭഗവാൻ എന്തു പറഞ്ഞു എന്ന് ബ്രഹ്മഭാഷിതം ബ്രഹ്മ പറയണു. ഏവം വിജ്ഞാനഘനരാം, വിജ്ഞാനഘനരാം, 5 വയസ്സായിട്ടുള്ള പിള്ളേർ അവരെ എടുക്കാൻ പറ്റില്ല ഘനം കൊണ്ട്. എന്താ വിജ്ഞാനഘനരാം, വലിയൊരു ഹിമാലയപർവ്വതം രാവണൻ ചിലപ്പോൾ പൊക്കി മാതിരി പൊക്കാം, പക്ഷേ ഇവരെ പൊക്കാൻ പറ്റില്ല. വിജ്ഞാനഘനരാം മുനിമാർ സ്തുതി ചെയ്യവേ പ്രതിനന്ദിച്ച്, പ്രതിനന്ദിച്ച് കൊണ്ട് ഓതി പറഞ്ഞു വൈകുണ്ഠ നിലയൻ പ്രഭു. ആ വൈകുണ്ഠ നിലയൻ പ്രഭു എന്നുള്ളതിന് അക്ഷരാർത്ഥത്തിൽ വൈകുണ്ഠത്തിൽ താമസിക്കുന്ന ഭഗവാന്റെ അർത്ഥം. എന്നാൽ അതിൻ്റെ തത്വശാസ്ത്രം എന്താ പ്രിയ ശ്രോതാക്കളുടെ അറിവിന് വേണ്ടി പറയാണ്, വിഘടിച്ച് നിൽക്കുന്ന പഞ്ചഭൂതങ്ങളെ ഒരു കൂട്ടി അതിലിരിക്കുന്നവണ്ണ അർത്ഥം. അതായത് ആകാശം, കാറ്റ്, അഗ്നി, ജലം, ഭൂമി, ഇതാണ് പഞ്ചഭൂതങ്ങൾ. ആ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ തടി ഒരുക്കൂട്ടിയിട്ടുള്ളത്. ഈ തടി ഇങ്ങനെ ഉണ്ടാക്കാൻ ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? ഈശ്വരന് മാത്രമേ സാധിക്കുള്ളൂ. കാരണം എന്താ, ഈശ്വരനാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കണത് ചൈതന്യമായിട്ട്. ഈ കൈ പൊന്തിക്കണതും തല ആട്ടണതും അല്ലേ, ആംഗ്യം കാണിക്കണതും കോപ്രാട്ടിത്തരം കാണിക്കണതും ഒക്കെ അദ്ദേഹം ഉള്ളിലിരിക്കണതുകൊണ്ട്. അദ്ദേഹം പോയാലോ, എങ്ങനെ പോയത് അങ്ങനെ ഇരിക്കും. അതന്നെയാണ് ഈ കൈയും കാലൊക്കെ കെട്ടിയിട്ട് ആൾക്കാർ മരിച്ച കാരണം. അല്ലെങ്കിൽ അതൊക്കെ ലൂസായി പോയാൽ പിന്നെ 4 ആൾ എടുക്കേണ്ട സ്ഥലത്ത് 40 ആൾ വേണ്ടി വരും. പിന്നെ ഈ ലോറി വലിയ ഖനമുള്ള വെക്കൽ ലോറിയൊക്കെ പോകുമ്പോൾ അതിലൊരാൾ വലിയ മുളയൊക്കെ ആയിട്ട് ഇറങ്ങും റോട്ടിൽ, ഈ താളം നിൽക്കുന്ന ഇലക്ട്രിക്കിൻ്റെ പൊന്തിച്ച് കൊടുക്കും, എന്നിട്ടേ ഈ ലോറിക്ക് പോകാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മുടെ കയ്യും കാലൊക്കെ എങ്ങനെയാവും? ഷാ ഗുരുവായൂരപ്പാ ഭഗവാനേ കാക്കണേ കാത്തോളേ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഏവം വിജ്ഞാനഘനരാം മുനിമാർ സ്തുതി ചെയ്യവേ പ്രതിനന്ദിച്ചു കൊണ്ടോ ദീ വൈകുണ്ഠ നിലയൻ പ്രഭു. ശ്രീ ഭഗവാൻ പറയണു, ജയൻ വിജയൻ ഈ രണ്ടു പേരും എൻ ഭൃത്യരായുമേ, എന്നെ ഗണിക്കാതെ കാട്ടി മഹാസാഹസം ഈ വിധം. ഏ മുനീശ്വരന്മാരെ, സനൽകുമാരാദികളെ, ജയനെന്നും വിജയനെന്നും ഉൾപേരുള്ള ഈ രണ്ട് എൻ്റെ ഭൃത്യന്മാര് എന്നെ ഗണിക്കാതെ, അയ്യോ അയ്യോ എന്താ പറഞ്ഞാൽ അർത്ഥം, ഗണിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഭഗവാന്റെ ആൾക്കാരാണെന്നുള്ള ധാരണ ഇല്ലാണ്ട് പരിഹരിക്കാതെ ഉണ്ട് അല്ലേ, ഗണിക്കാതെ കാട്ടി മഹാസാഹസം ഈ വിധം. ചെയ്യാൻ പറ്റാത്ത തെറ്റാണ് അവർ ചെയ്തത്, നിങ്ങളെ വഴിമുടക്കി എൻ്റെ അടുത്ത് വരണ നിങ്ങളേനെ അവിടെ തടുത്ത് നിർത്തിയത് ഞാൻ എൻ്റെ ഇഷ്ടമല്ല. ആ അവർ താന്തോന്നികളായി തോതി ഒരു അര നിമിഷം അതുകൊണ്ട് പറ്റിയതാണ്. എൻ ഭക്തരാം നിങ്ങളോട് തെറ്റുകാട്ടുക കാരണം, എൻ ഭക്തരാം നിങ്ങളോട് ഈ തെറ്റുകാട്ടുക കാരണം നിങ്ങളേകിയൊരു ശിക്ഷ സമ്മതം മേ മുനീന്ദ്രരേ. ഇവിടെയാണ് ഒരാളുടെ വ്യക്തിത്വം എന്താണെന്നുള്ളത് ഭാഗവതം ശഠിക്കുകയാണ്. ഇങ്ങനെ ആയിരിക്കണം വ്യക്തിത്വം. എൻ്റെ മക്കൾ, എൻ്റെ സിൽബന്ധികൾ, അല്ലെങ്കിൽ എൻ്റെ ഭൃത്യന്മാർ തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്നും അതിന് നിങ്ങൾ കൊടുത്ത ശിക്ഷ ശരിയാണെന്നും എനിക്ക് പറയാൻ സാധിക്കും. എൻ്റെ കുട്ടികളോ, ഞാൻ പട്ടാമ്പി രാജഗോപാലൻ ആചാര്യൻ, എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ പറയാൻ പാടില്ല. ആരും ആരുടെയും സ്വന്തമല്ലാന്ന് ആദ്യം മനസ്സിലാക്കുക. ഒരു ക്രയവിക്രയത്തിന് പണ്ട് ഈ ഇപ്പോൾ നമ്മൾ സ്വന്തക്കാരാന്ന് പറഞ്ഞവർക്ക് എന്തൊക്കെ സുഖദുഃഖങ്ങൾ അങ്ങോട്ട് കൊടുക്കാണ്ട്, അവരിൽ നിന്ന് നമുക്ക് എന്തൊക്കെ സുഖദുഃഖങ്ങൾ കിട്ടാണ്ട് അതിനനുസരിച്ച് വന്ന് വീണു എന്നല്ലാണ്ട് ആരും ആരുടെ സ്വന്തമല്ല. എനിക്ക് സ്വന്തം എൻ്റെ ജീവൻ തന്നെയാണ്, നിങ്ങൾക്കും. അത് ഭാര്യയ്ക്കാണെങ്കിലും ശരി, കുട്ടികൾക്കാണെങ്കിലും ശരി, പറഞ്ഞു പക്ഷായോ അത് മനസ്സിലാക്കണം. എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ. ആ എനിക്ക് സ്വന്തം എന്ന് പറയാൻ എൻ്റെ ആത്മാവാണ്, അതിൻ്റെ സംതൃപ്തിയാണ് ഞാൻ നോക്കേണ്ടത്. ഇനി ജനിക്കാണ്ടിരിക്കുക,
ഇപ്പം എന്തൊക്കെ പുരാതികളെ നമ്മളെ കൂടുതൽ ആൾക്കാർക്ക് ജീവിക്കാനറിയാത്തവൻ, ഓട്ടക്കൈയുള്ളവൻ, പഠിപ്പില്ലാത്തവൻ, പത്രാസില്ലാത്തവൻ, ജീവിക്കാനറിയില്ല എന്നാണ് പറയണതേ. ഇന്ന് എന്തൊക്കെ കാര്യത്തിൽ കാശുണ്ടാക്കാം ഇയാൾ ഈ 10-45 വയസ്സിൽ കൃഷ്ണാരാമ ഗോവിന്ദ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നാൽ മതിയോ? ഞാനാടുന്നുണ്ടെങ്കിൽ അറ്റ് ഇറ്റ്സ് പിനാക്കിളാണ് ഞാൻ. ഏതിൻ്റെ ഭക്തിയുടെ മാർഗത്തിൽ ഐ ആം, എന്താണെന്നാ പറയുക, വിത്ത് ഡ്യൂ റെസ്പെക്ട് ഞാൻ ആനന്ദിക്കുന്നതാണ് പറയാണ്ടിരിക്കാൻ പറ്റുക. അതോടാ അപ്പം ഇവിടെ പറഞ്ഞു, എൻ ഭക്തരാം നിങ്ങളോട് ഈ തെറ്റ് കാട്ടുക കാരണം നിങ്ങളെ ഗുര ശിക്ഷ സമ്മതം മേ മുനീന്ദ്രരെ പ്രസാദിപ്പിപ്പെന്നതിനാൽ, അതുകൊണ്ട് പ്രസാദിപ്പിപ്പെന്നതിനാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. കാരണം നിങ്ങൾ അത്ര വലിയൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. പ്രസാദിപ്പിപ്പനതിനാൽ വിപ്രനൻ പരദൈവതം, ഞാൻ പ്രസാദിക്കും. കാരണം എന്താ, എൻ്റെ ദേവന്മാരാരാ? വിപ്രര, ബ്രാഹ്മണരെന്ന. ഇതാണ് നമ്മുടെ മനസ്സിൽ തറക്കേണ്ട കാര്യം. വിപ്രൻ എൻ പരദൈവതം, എനിക്ക് പരമമായിട്ടുള്ള ദൈവം ആരാ? വിപ്രന്മാര്, ഭൂസുരന്മാര് എന്ന് പറഞ്ഞാൽ അവരാണ് വേദജ്ഞികൾ, വേദം പഠിച്ചിട്ടുള്ളവര്, അറിവാണ് അവരുടെ ആയുധം. അതിനെ ഞാൻ ബഹുമാനിക്കണമെന്നാണ് പറഞ്ഞതേ. അത് വിപ്രന്മാരെ, വിപ്രത്വം മറ്റുള്ളവരുടെ സന്മാർഗനിരതമായ ജീവിതത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ആൾക്കാരാ, അതാണ്. അങ്ങനെ ആവണം, അല്ലാണ്ട് കാശുണ്ടാക്കാനുള്ള ഉപാധി അല്ലാതെ. അപ്പോ എൻ ഭൃത്യർ ചെയ്ത ധിക്കാരം എൻ്റെതാ തന്നെ ഓർപ്പു ഞാൻ. അവിടെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിന്തകളൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ ഭൃത്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നെ ബാധിക്കും. ഇപ്പൊ പറഞ്ഞ പറ്റില്ല കേട്ടോ, ഇപ്പൊ അങ്ങനെയൊന്നല്ല, രാത്രിക്ക് പോണില്ല, സമയമില്ലേക്ക് അതിന് സമയമില്ല. അപ്പോ എൻ ഭൃത്യർ ചെയ്ത ധിക്കാരം എൻ്റെതായി തന്നെ ഓർപ്പു ഞാൻ. പക്ഷേ ഈ വരികളൊക്കെ ഒരു 10-12 വയസ്സിൽ ഹൃദ്യസ്ഥാക്കി വിചാരിക്കാം. ഈ സിനിമാ പാട്ട് പാടി റിയാലിറ്റി ഷോയിൽ കാശ് വാങ്ങുക, അത് നല്ല കാര്യം കേട്ടോ, വേറെ വഴിയില്ലാത്തവർക്ക്. പക്ഷേ ഇമാതിരിയുള്ള താത്വിക ദർശനങ്ങൾ മനസ്സിൽ വന്നാൽ ഈ രാജ്യത്ത് സ്ത്രീകളെ ഉപദ്രവിക്കുക, മാനഭംഗപ്പെടുത്തുക, ആസിഡ് ഒഴിക്കുക, തീ കൊളുത്തുക, കഴുത്ത് മുറിക്കുക, കത്തിക്കുത്തുക, ഇതൊന്നും ഉണ്ടാവില്ല. കാരണം സംഗതി മനസ്സിലായി. അതാണ് എൻ ഭൃത്യർ ചെയ്ത ധിക്കാരം എൻ്റെതായി തന്നെ ഓർപ്പു ഞാൻ, ഭൃത്യർ തെറ്റാചരിക്കുമ്പോൾ തൻ പേർ ലോകമോതുമോ കെടുത്തും അത് തത്കീർത്തി. അല്ലേ, എൻ്റെ ഭൃത്യൻ ഒരു തെറ്റ് ചെയ്താൽ എൻ്റെ കീർത്തിക്ക് അത് ഭംഗം വരുത്തും എന്നുള്ള ബോധം എനിക്കുണ്ടാവണം. അപ്പം ഞാൻ എൻ്റെ ഭൃത്യനായിട്ടൊരാളെ വെക്കുമ്പോൾ അവന് അത്യാവശ്യം ഗുണഗണങ്ങൾ, കുളിച്ച് കുറിയിട്ട് അമ്പലത്തിൽ പോയി നാമങ്ങൾ ജപിക്കുന്നവനാണോ എന്ന് നോക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പൊ പറഞ്ഞു, ഭൃത്യർ തെറ്റാചരിക്കുമ്പോൾ ആർ തൻ പേർ ലോകമോതുമോ കെടുത്തും മതു തത്കീർത്തി തൊലിയെ പാണ്ടു പോലവേ. ഓ, തൊലിയെ പാണ്ടു പോലവേ. കർത്താളായിക്കോട്ടെ, വെറുത്ത ആളായിക്കോട്ടെ, പാണ്ട് വന്നാത്ത സ്ഥിതി എന്താ? ആ പാണ്ടു ഉള്ള ആളെന്താ പറയുക, അല്ലേ? പാണ്ടു എന്നല്ല, പാണ്ട് ഉള്ള ആള്. ആരപ്പാ അത്രയും ഏദശകീർത്തി സുതയിൽ സുതരാം കുളിക്കും ചണ്ടാളനും വ്യവലനാകുവത് അസകീർത്തി. ഏദശകീർത്തി സുതയിൽ, കീർത്തി എന്ന് പറയപ്പെടുന്ന അമൃതത്തിൽ മക്കളെ കുളിക്കുക. സുതരാം കുളിക്കും ചണ്ടാളനും, അത് ചണ്ടാളനാണെങ്കിലും ശരി, വിമലനാകുവത് സകീർത്തി, കളങ്കമില്ലാത്തവനായി തീരെ. അതാണ് വിമലൻ എന്ന് പറഞ്ഞത്. വിമല എന്ന് പറഞ്ഞ അർത്ഥം താമര എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്തവളെന്ന് അർത്ഥം. അപ്പോ ആ സകീർത്തി ആർ മൂലം ഇങ്ങ ഉപഗതം തരസാമുറിക്കും ആ നിങ്ങളോടെതിരു ചെയ്യുകിലെൻ്റെ കയ്യും
വിപ്രേന്ദ്രൻ ചരണ ചരണ രേണു ധരിച്ച ദോഷമെല്ലാം ശമിച്ച് ശുഭശീലവുമാർന്ന മൂലം ഇന്ദ്രാദരും കനിയുവാൻ കിണയുന്നൊരാശ്രീ നിഷ്കാമിയായും ഇവനെ പിരിയുന്നതുണ്ടോ? ഭഗവാൻ എന്ത് മാധുര്യമുള്ള വാക്കുകളെ കൊണ്ടാണ് ഇവരുടെ സന്മനസ്സുകളെ കീർത്തിക്കണത് എന്ന് നമുക്ക് നോക്കണം. ആർ മൂലമിങ് ഉപഗതം അങ്ങ് ഇവിടെ വരാൻ, നിങ്ങൾക്ക് ഇവിടെ വരാൻ കാരണം എന്താ? തരസാമുറിക്കും ആ നിങ്ങളോട് എതിര് ചെയ്യുക എൻ്റെ കയ്യും. എന്നെ കാണാൻ വരുന്നവരുടെ കൈ ഞാൻ മുറിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കാല് ഞാൻ മുറിക്കുക എന്ന് പറഞ്ഞാൽ, ഇവരതാണല്ലോ ചെയ്തത്. എന്നെ കാണാൻ വരുന്ന നിങ്ങളെ പിടിച്ചു നിർത്തി, അപ്പോൾ നിങ്ങളോടല്ല അവർ തെറ്റ് ചെയ്ത്, എന്നോടാ തെറ്റ് ചെയ്തതെന്നാണ് അദ്ദേഹം പറഞ്ഞതേ. ആലോചിച്ച് നോക്കൂ. ആർ മൂലം ഇങ്ങ് ഉപഗതം തരസാ മുറിക്കും ആ നിങ്ങളോടെതിരു ചെയ്യുകയിൽ എന്റെ കയ്യും വിപ്രേന്ദ്രൻ ചരണരേണു ധരിച്ച ദോഷം. വിപ്രേന്ദ്രൻ ചരണരേഷു ധരിച്ച ദോഷം, ദോഷമെല്ലാം ശമിച്ച് എനിക്കുള്ള ദോഷങ്ങളെ ഞാൻ ഇല്ലായ്മ ചെയ്യുന്നത് എങ്ങനെയാന്ന് ഭഗവാൻ പറയാ. ഞാൻ വിപ്രരുടെ പാദാരവിന്ദങ്ങളിലുള്ള പൊടിമണൽ എൻ്റെ ശിരസിൽ ധരിക്കണം, അപ്പോൾ എൻ്റെ പോരായ്മകൾ മാറുന്ന ഭഗവാൻ പറഞ്ഞത്. നമ്മളോ ഒരാളെ ചവിട്ടി അപ്പോൾ തൊട്ട് തലയിൽ ഊടി വയ്ക്കാത്ത കാല. ഞാൻ വളരെ സങ്കടമായിട്ടാണ് പറഞ്ഞത്. അതിലേക്ക് സങ്കടമുണ്ട് ഉണ്ടേ. ചിലവരൊക്കെ ബസ്സിലാണ്, ബസ്സിൽ ഞാൻ പോകാറില്ല, പോട്ടെ, അങ്ങനെയുണ്ട് ചവിട്ടി അറിയാണ്ട് തൊട്ട് തലയിൽ വയ്ക്കുക ചെയ്യില്ല. അത് അവരുടെ റൈറ്റാ. താനൊരു പട്ടാമ്പി കാണിച്ചു തരാം. അത് ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കാത്ത ആൾക്കാരുടെ ബോധം അങ്ങനെയല്ല കേട്ടോ, ടെൻഷനുമല്ല. അപ്പോ വിപ്രേന്ദ്രർ ചരണരേണു ധരിച്ച ദോഷമെല്ലാം ശമിപ്പൂ ശുഭശീലവുമാർന്ന മൂലം. ശുഭശീലമുള്ളവർക്കേ അതൊക്കെ തോന്നുള്ളൂ, ബ്രാഹ്മണരെ കണ്ടാ തൊഴണമെന്ന് ആർക്കേ തോന്നുള്ളൂ. ശുഭശീലവുമാർന്ന മൂലം ഇന്ദ്രാദരും കനിയുവാൻ കിണയുന്നൊരാശ്രീ. ഇന്ദ്രാദരുകൂടി ഏതൊരു ഐശ്വര്യത്തേനെയാണ് കാമിക്കുന്നത്, ആ അത് നിഷ്കാമിയായും ഇവനെ പിരിയുന്നതുണ്ടോ? നിഷ്കാമിയായിട്ടുള്ള അത് പിരിഞ്ഞാൽ പിന്നെ എന്താ കാര്യം? യജ്ഞത്തിൽ അഗ്നിമുഖമായി ലഭിച്ചിടുന്ന നീ, യജ്ഞത്തിൽ അഗ്നിമുഖമായി ലഭിച്ചിടുന്ന നീ പായസാദിയിലുമേറെ എനിക്കു പാർത്താൽ. ഈ ഹവിസ് അല്ല, ഈ നെയ്യ ഘൃതം, വസ്ത്രണം എന്നും പറയും നെയ്യന്, അത് ശ്രുവം കൊണ്ട് പ്രചോദയാൽ എന്ന് പറഞ്ഞിട്ട് ഹോമിക്കും, അല്ലെങ്കിൽ മഹാവിഷ്ണുവിനാണെങ്കിൽ അങ്ങനെ. ഇതൊക്കെ ഒക്കെ ഒരാൾക്കാണെന്നുള്ളത് വേറെ കാര്യം. അപ്പോ യജ്ഞത്തിൽ അഗ്നിമുഖമായി ലഭിച്ചിടുന്ന നെയ്യ് തന്നെയാണ് പായസാദിയിലുമേറെ എനിക്കു പാർത്താൽ ബ്രഹ്മജ്ഞ. പമ്പോ, വലിയ ഒരു നഗ്ന സത്യമാണ് പറയണത് ഭഗവാനേ. നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ തീയിൽ നെയ്യ് അധികം കോരി ഒഴിക്കണ്ടെന്നാ പറഞ്ഞത്. എന്നാ എൻ്റെ പായസത്തിൽ ഒഴിച്ചോളൂ. കാരണം ഞാൻ ഓം പ്രാണായ സ്വാഹവും അപ്രാണായ സ്വാഹവും വ്യാനായ സ്വാഹവും ഉദാനായ സ്വാഹവും സമാനായ സ്വാഹ എന്നുള്ള വ്യാഹൃതിയിൽ കൂടെ എന്നെ ഭക്ഷിപ്പിച്ചു. അത് നിങ്ങൾക്ക് നിവേദ്യമായിട്ട് നിങ്ങൾ തന്നെ കഴിക്കണത് അല്ലേ. ഭഗവാനല്ലല്ലോ കഴിക്കണത്. ഭഗവാൻ കഴിച്ചു ഒരു പ്രാവശ്യം, എപ്പോ? ഗോവർദ്ധനോദ്ധാരണ സമയത്ത് എല്ലാം കഴിച്ചു. അപ്പോ ഈ ഭഗവാൻ തന്നെ പറയണു, അഗ്നിയിൽ ഒഴിക്കണേക്കാൾ എനിക്കിഷ്ടം പായസത്തിലാന്നുള്ളത് ഭാഗവതാണ് കേട്ടോ പറഞ്ഞത്, അല്ലാണ്ട് പട്ടാപ്പിയുടെ സ്വന്തം കൃതി അല്ല. ഭാഗവതത്തില് പിന്നെ 16-ാം അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകം അണ്ടർലൈൻ ചെയ്യും, എന്നിട്ട് പറയൂ, പഠിച്ചോളൂ. നിഷ്കാമിയായും ഇവനെ പിരിയുന്നതുണ്ടോ? യജ്ഞത്തിൽ അഗ്നിമുഖമായി ലഭിച്ചിടുന്ന നീ പായസാദിയിലുമേറെ എനിക്കു പാർത്താൽ ബ്രഹ്മജ്ഞനാം ദ്വിജവരന്റെ മുഖത്തിലൂടെ കിട്ടും ഘൃതാന്ന വിഭവാദിയിലാണു ദോഷം. എന്താ
പരമോക്ഷമുണ്ടോ? ആ വിപ്രൻ എന്നെ സ്തുതിക്കുന്നുണ്ട് വേദമന്ത്രങ്ങളെ കൊണ്ട്. അത് കേൾക്കാനാണ് എനിക്കിഷ്ടം. അല്ലാണ്ട് എന്താണ്, യാഗാദികളിൽ തീയിലൊഴിക്കുന്ന ഘൃതത്തേക്കാൾ എനിക്ക് പായസമാണ്. ആ പായസത്തിനേക്കാൾ എനിക്കിഷ്ടം എന്താണ്, വിപ്രൻ വേദങ്ങൾ ഓതുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ ധാതുരാക്ഷര്യ മന്ത്രത്തിൽ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഇങ്ങനെ അഷ്ടാക്ഷരി മന്ത്രങ്ങളെ കൊണ്ട്, അതാണ് എനിക്ക് ഏറ്റവും വലിയ ശാന്തിയും സമാധാനം തരണമെന്ന ഭഗവാൻ പറഞ്ഞതേ. ബ്രഹ്മജ്ഞനാം ദ്വിജവരന്റെ മുഖത്തിലൂടെ കിട്ടും. ബ്രഹ്മജ്ഞാനമുള്ള ആൾക്കാർ ജപിച്ചാലേ ഉള്ളൂന്ന്. ഒരു ബുദ്ധിമുട്ടത്, അണ്ടനും കിണ്ടനും എന്ന് പറഞ്ഞാൽ പഠിപ്പില്ലാത്തവൻ. ഞാൻ ആരും നിരാകരിക്കല്ല. ഭാഗവതം എന്തു പറയണു, ബ്രഹ്മജ്ഞനാം, ഞാൻ ദൈവാംശമാ. ബ്രഹ്മജ്ഞെന്ന് ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ദൈവാംശമാണെന്ന് അത് ഏതൊരു പാമരനും മനസ്സിലാക്കി കൊടുക്കാൻ പണ്ഡിതൻ, പണ്ഡിതന്റെ ഡ്യൂട്ടിയാണത്. ഏ, നിങ്ങളിങ്ങനെ തലചുറ്റി 10 രൂപ എനിക്ക് വെക്കണേക്കാളും നല്ലത് നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, നിങ്ങള് സാക്ഷാൽ ശ്രീഹരിയുടെ അംശമാണെന്ന് ഒരാചാര്യൻ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് 10 രൂപ വാങ്ങിക്കോളും. 9 രൂപ ആണെങ്കിലും കുഴപ്പമില്ല, 11 രൂപ ആണെങ്കിലും കുഴപ്പമില്ല. യു ഗോട്ട് ദി പോയിന്റ്? നമ്മൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ട് സമൂഹത്തിലെ. അതുകൊണ്ടാ പറയണത്, ഏ ബ്രഹ്മജ്ഞനാം ദ്വിജവരന്റെ മുഖത്തിലൂടെ കിട്ടും. ഘൃതന്ന വിഭവാദിയിലാണ് ദോഷം. ഘൃത അന്ന വിഭവാദി, ഘൃത എന്ന് പറഞ്ഞ നീയെ, അന്ന വിഭവാദികൾ എന്താ, സ്വസ്ത്രങ്ങളെ സ്തുതികള്, അതാണ് ഇഷ്ടം. കിട്ടും ഘൃത അന്ന വിഭവാദിയിലാണ് ദോഷം. ശ്രീശംഭുവും സകല ലോകവും ഏതു പാദ തീർത്ഥത്തിനായി വിമലരാകുവർ. ആർക്ക് അധീനം മായാവിഭൂതികളും ആ വിഭുവാം ഞാനും, ആ വിഭുവാം ഞാനും. എല്ലാവരുടെയും വിഭു ആരാ? ഭഗവാൻ ശ്രീഹരി. ഞാനും വന്ദിക്കുവോരോട് എതിർ ചെയ്യുന്നതിനാരൊരുങ്ങും. എന്നെ വന്ദിക്കുന്നവരോട് എതിർക്കുന്നവരെ അയ്യോ അയ്യോ, ഗുരുവായൂരൊക്കെ പോയ ഇങ്ങനത്തെ ആൾക്കാരെ അപ്പൊ ജാസ്തി കാണാട്ടോ. അവിടെ നിൽക്കുന്നു, അവിടെ നോക്കുമ്പോ പോവാം. ഹരേ കൃഷ്ണ. ഈ ജയവിജയന്മാരാണ് എല്ലാ സ്ഥലത്തും. ആരാ അങ്ങോട്ട് പോയത്? നിവേദ്യത്തിന്റെ സമയം. പാവങ്ങൾക്ക് എന്താ അറിയാമെന്ന്, നിവേദ്യത്തിന്റെ സമയമാണോ എന്നുള്ളത്. അവരുടെ കയറ് കെട്ടണം, അല്ലെങ്കിൽ ഒരു വടി വെക്കണം, അല്ലെങ്കിൽ ഒരാൾ നിൽക്കണം. ഇപ്പൊ പൂടുത്തിട്ടോ, അവിടെ ഭഗവാന് നിവേദ്യാണ്. ഇത് പറഞ്ഞോളെ, അതാണ് എന്തപ്പോ. അപ്പൊ പറഞ്ഞ ബ്രഹ്മജ്ഞനാം ദ്വിജവരന്റെ മുഖത്തിലൂടെ കിട്ടും. ഘൃതാന്ന വിഭവാദിയിലാണ് ദോഷം. ശ്രീ ശംഭുവും, അതായത് സാക്ഷാൽ പരമശിവൻ, സകല ലോകവും ഏതു പാദതീർത്ഥത്തിനായി, മഹാവിഷ്ണുവിന്റെ പാദതീർത്ഥത്തിനായി വിമലരാകുവർ. ആർക്ക് അധീനം മായാവിഭൂതികളും. മായാവിഭൂതികൾ ഭഗവാന്റെ ദാസിയാണ് മായാദേവി. ആ വിഭുവായ ഞാനും വന്ദിക്കുവോരോട് എതിർ ചെയ്യുവതിനാരൊരുങ്ങും. എൻ മൂർത്തി ഭേദമതവിപ്രർ അനാഥ ജീവജാലങ്ങൾ. അയ്യ, എൻ മൂർത്തി ഭേദം അത വിപ്രർ, എൻ്റെ മൂർത്തി വിപ്രരാണെന്നാ പറഞ്ഞതേ. എൻ്റെ മൂർത്തി എന്നെ ധരിച്ചിട്ടുള്ളവരാണ് അവരെ. ആരെ? വിപ്രര്. ഏ വിപ്രർ അനാദി ജീവജാലങ്ങൾ. ആ അവരുണ്ട്, ബ്രാഹ്മണര് മാത്രല്ല, വിപ്രര് മാത്രല്ല, അനാഥ ജീവജാലങ്ങൾ എൻ്റെ മൂർത്തി തന്നെയാന്നാ പറഞ്ഞതേ. ഭാഗവതം ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ, ഭാഗവതത്തിൻ്റെ അന്തസത്ത. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതിങ്ങനെ പറയാൻ. എന്താ പറഞ്ഞു? എൻ മൂർത്തി ഭേദമത വിപ്രർ അനാഥ ജീവജാലങ്ങൾ. ഗോക്കള്ളവരെ ഭൂവിൽ ഭേദദൃഷ്ടിയാ കാണുന്നോരജ്ഞരെ യമാധീതൻ യമാഭീതനൻ ഭടന്മാർ. നോക്കിക്കോളൂ ഭാഗവതം വായിച്ചാലത്തെ ഗുണം എന്താന്നുള്ളത്, തെറ്റ് ചെയ്യില്ല. എൻ മൂർത്തി ഭേദമത വിപ്രർ അനാഥ ജീവജാലങ്ങൾ. ഗോക്കൾ പശുക്കള്, അവരെ ഭൂവി ഭേദദൃഷ്ടിയാ, അവരെ ഭേദദൃഷ്ടിയോടുകൂടി കണ്ടാൽ. ഏ ഭാഗവതവും ശ്രീ ദേവി ഭാഗങ്ങളുടെ വ്യത്യാസം കണ്ടോ? ഏ അപ്പോ ഭേദദൃഷ്ടിയാ കാണുന്നോരജ്ഞരെ യമാധിതനർ.
കഴുകൻ കൊത്തി വിളിക്കുന്ന പറഞ്ഞത് ഗൃദ്ധാസ്യർ കൊത്തിയുടൽ കീറി മുഗ്രരോഷാൽ ദേഷ്യം കൊണ്ട് അവരേനെ ആരെ ഈ ഗോക്കളെ അനാഥരെ വിപ്രന്മാരെയൊക്കെ ദേഷിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരേനൊക്കെ ആൾക്കാർ കൊത്തി വലിക്കുന്നു സമ്പാദ്യം മുതലായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെ പൂർവികന്മാർ അല്ലെങ്കിൽ അവരുടെ പിൻഗാമികൾ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അയ്യോ ഇത് വേണ്ടിയെന്നില്ല തോന്നുന്നുണ്ടോ കേൾക്കണ്ടേ ഇനിയിപ്പോൾ നിർത്തില്ലല്ലോ തുടങ്ങിയിട്ട് കേൾക്കുക അത് ഇത്രയേ ഉള്ളൂ അപ്പോൾ പറയണു തെറ്റ് പറയുന്ന തിചുരുക്ക് പാപണ്ടതാ തെറ്റോതിടും തിചരുടും മമഭാവമാർന്ന് ഞാനെന്ന പോൽ മൃദുല വാക്കുകളാൽ പുകഴ്ത്തി തോഷിച്ചു പുഞ്ചിരിയൊടും നിജപുത്രരെ പോൽ സ്നേഹിച്ചുരയ്ക്കും അവരെന്നെ വശീകരിപ്പു അതാണ് അവരെന്നെ വശീകരിക്കുന്നുണ്ട് അല്ലേ എന്നാലോ എൻ ചിത്തമേതുമറിയാതിവർ നിങ്ങളോട് ചെയ്തുള്ള ദൃക്കതി ഫലത്തെ ഭുജിച്ചു വീണ്ടും ചാരത്തണഞ്ഞു മമ ഭൃത്യ വിനയോഗകാലം നീട്ടാതിരിപ്പതുവിധം കനിയേണമെന്നിൽ അവിടെയാണ് ഭഗവാൻ നല്ലൊരു താങ്ങ് താങ്ങി എന്താ ഷണ്ടോ എൻ്റെ കാവൽക്കാരാണ് സംഗതി അവരൊരു തെറ്റ് ചെയ്തു അവർക്ക് അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് പറയാം അത് അനുഭവിച്ചിട്ട് അവരെന്നെ എൻ്റെ സൗദത്തിലേക്ക് പറഞ്ഞയക്കണം അതാണ് അതാണ് പാപീനെ വെറുക്കല്ല വേണ്ടത് പാപത്തേനെ വെറുക്കേണ്ടത് അപ്പൊ ജയവിജയന്മാരേനെ നിങ്ങൾ വെറുക്കണ്ട അവരുടെ കുത്സിത ബുദ്ധിനെ നിങ്ങൾ മാപ്പ് കൊടുക്കുക ശിക്ഷ ഉച്ചില്ലേ ഇനി അവരെ ആസുര ജന്മം കഴിഞ്ഞ് വരട്ടെ എൻ്റെ ഈ ജോലി ഞാൻ വേറെ ആൾക്കാരെയും അപ്പോയിൻ്റ് ഇല്ല അവരെ തന്നെ വെക്കാം എന്ന് പറഞ്ഞ് അവിടെ നിർത്തി പിന്നെ ബ്രഹ്മാവ് എന്ത് പറഞ്ഞു എന്നുള്ളത് നമുക്ക് നാളെ നോക്കാം എല്ലാവർക്കും ദേവിയുടെ കരുണാകടാക്ഷം മേൽക്കുമേൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം നാളെ കാണാം.